നല്ല അസൽ സാധനമാണ്. അപ്പൊ ഇതിനൊന്നും നമുക്ക് ചെറുതാക്കിട്ട് ഇത് നല്ല കാളർച്ച കേട്ടാ, അടിപൊളി കാളർച്ച. കറി ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മള് ചെറുതാക്കി ചെറുതാക്കി നുറുക്കണം. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞ ചിക്കൻ സബോള, ചെറുതായിട്ട് അരിഞ്ഞ സബോള ഒഴിച്ചു കൊടുക്കാം. സബോള ഒന്ന് വഴണ്ടി വരാൻ ഇട്ട് കുറച്ച് ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ആവശ്യം, നീളമുളകുണ്ട്, ഉണ്ടമുളകുണ്ട്. നല്ല എരിവിന് വേണ്ടിയിട്ട് ഉണ്ടമുളക് ഇട്ട് കേട്ടോ. ആ ഞാൻ ഇവിടെ ഉള്ളിൻ്റെ പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി. ഒരു കപ്പ് വെള്ളം ഒഴിക്കട്ടെ. നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ബീഫ് കൂടി അങ്ങോട്ട് ഇടാ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇളക്കാം. അതെ, നമ്മുടെ ബീഫ് നന്നായിട്ട് ഇങ്ങനെ തിളച്ചെങ്കിട്ട് മറയുണ്ട്. അപ്പൊ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ചാറൊക്കെ ഒന്ന് വറ്റി സെറ്റാവണം, ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. നല്ല തളയാ. നമ്മൾ ഈ ഗ്യാസിൽ വെക്കുന്നതന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. സംഭവം ഇതേ, ചാറൊക്കെ ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് തന്നെ ബീഫ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. മല്ലിയില, നല്ല പച്ചവെളിച്ചെണ്ണ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ചിറ്റിച്ച് അങ്ങോട്ട് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത് ഇളക്കണ്ടല്ലേ. അപ്പൊ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മള് പൊറോട്ട വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ചലഞ്ച് എടുക്കാനായിട്ടാണ് നമുക്ക് ബീഫ് കറിയും പൊറോട്ടയും ആര് കൂടുതൽ കഴിക്കുന്നുള്ളൊരു ചെറിയൊരു ചലഞ്ച്. അപ്പൊ ഞാൻ ചലഞ്ചിലില്ല, ഇവർ രണ്ടുപേരാണ് ചലഞ്ചിലുള്ളത്. നമുക്കപ്പോ എന്തായാലും ടേസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എടുത്തു തുടങ്ങിയോ. അതിന് മറ്റേ ടോവിനെ പറയണല്ലേ. പൊറോട്ട അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ബീഫിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വെച്ചോണ്ട് പറയല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഉപ്പ് കുറവുണ്ടായിരുന്നു, പക്ഷെ ഇത് കിട്ടിക്കിട്ട സാധനം എങ്ങനെയുണ്ട്? അപ്പൊ സാർ, അപ്പൊ ഇതിലെ ചലഞ്ച് കൊടുക്കണ്ട. നമുക്കിപ്പോ ഒരു 3 മിനിറ്റ് ഉണ്ട്. ആരാണ് എത്ര കൂടുതൽ പൊറോട്ട കഴിക്കാന്നുള്ള ഇതാണ്. അപ്പൊ
സ്പീഡ് അപ്പം ഞാൻ ക്യാമറയ്ക്ക് നോക്കണ്ട പുസ്തകം ഇപ്പടത്തോ കപ്പിമേലില്ലേ നമുക്കൊരു ചലഞ്ച് നോക്കാം രജഹാനിനെ അറിയ കപ്പിമേൽ എരിവ് എങ്ങനെയുണ്ട് എരിവ് ഇത് എനിക്കുള്ള എരിവാണ് ഞാൻ ടേണ് കേട്ടാ ഓൾറെഡി എനിക്ക് നല്ല എരിവ് വേണം അല്ല മെയിൻ എരിവാ കുറച്ച് മുട്ടിനോ ഇപ്പുറത്ത് സംഭവം അവര് രണ്ടുപേരും ചലഞ്ച് എടുക്കണെങ്കിലും ഇടയില് ഞാനും നല്ല പോളിങ് തന്നെയാട്ടാ നല്ല അടിപൊളി പൊറോട്ടയും നല്ല അടിപൊളി ബീഫ് കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടോ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഇത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു ഞാനും ഏകദേശം മൂന്നാമത്തെ പൊറോട്ട എടുത്തുട്ടാ നമ്മൾ നല്ല എരിവും കൂടി ഇട്ടാരണേ നല്ല അടിപൊളിയാ കഴിക്കാനായിട്ട് എരിവ് കാരണം ഇടയ്ക്ക് മൂക്കി കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട് ചെവി വരെ പുകയുണ്ട് പൊറോട്ട നല്ല പൊറോട്ട ഏട്ടാ നമ്മുടെ ഇവിടെ തന്നെ മേടിച്ച ഇരിയാനോടെ നമ്മുടെ കൂട്ടുകാരെ വന്നിട്ടാ അപ്പൊ എല്ലാ വീഡിയോയിലും പോലെ കറക്റ്റ് ആ ടൈമില് മഴ വന്നിട്ടുണ്ട് തകർത്തുണ്ട് എന്തായാലും നമ്മുടെ എല്ലാ വീഡിയോയിലും ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് മഴ ഉണ്ടാവും അത് മഴയും നമ്മളെ തമ്മിലുള്ള ഒരു സിങ്കാണ് അപ്പോ അപ്പു മൂന്ന് പൊറോട്ട രണ്ടു മിനിറ്റുള്ള കഴിച്ച് അപ്പു ഫസ്റ്റ് അടിച്ചിരിക്കാം അപ്പൊ അപ്പുല് ആ ഒരു ഇതുണ്ട് ഒരു അഞ്ച് പൊറോട്ട കൂടി അപ്പുന് സമ്മാനിക്കും അപ്പൊ നമ്മുടെ ചാലഞ്ച് ചെറിയൊരു ചാലഞ്ച് ആയിരുന്നു സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത സെറ്റ് ചങ്കുകൾ ഇരുന്നിട്ടുണ്ട് ശ്യാമണ്ണൻ സംഗീത് ജിജേട്ടൻ നിതിൻ എല്ലാവരും ഇട്ടിട്ടാ അപ്പൊ നമ്മുടെ ചേട്ടന്മാരുടെ ചാലഞ്ച് ചേട്ടത് ഇതൊക്കെ നമ്മുടെ ചേട്ടന്മാരാണ് എങ്ങനെ ചേട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഇതാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മഴ ഉണ്ടാ ഹെവി ആയിട്ട് പെയ്തിട്ടുണ്ട് പക്ഷെ ആള് അലമ്പൊന്നും ഉണ്ടാക്കിയില്ല നമ്മുടെ പരിപാടിക്ക് ലാസ്റ്റ് ആവണ വരെ വളർന്നുണ്ട് അത് കാരണം വേറെ കുഴപ്പമൊന്നുണ്ടല്ലേ അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കേ.